അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പേര് ജാബിർ. ഞാൻ അക്യൂഷ് അക്യുപഞ്ചർ അക്കാദമിയിൽ 15th ബാച്ചിൽ പഠിച്ച വ്യക്തിയാണ്. എൻ്റെ സ്ഥലം ട്രിവാൻഡ്രമാണ്. അക്യുപഞ്ചർ പഠനം എത്രത്തോളം എന്നിലും എൻ്റെ കുടുംബത്തിലും പ്രയോജനകരമായി എന്നും, അതുപോലെ അക്യുപഞ്ചറിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ചികിത്സാപരമായി ഞങ്ങളെടുത്തിരുന്ന പല തീരുമാനങ്ങളും വളരെ മികച്ചതായിരുന്നു, വളരെ നല്ലതായിരുന്നു എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്തത് അക്യുഷിലെ പഠനത്തോടു കൂടിയാണ്. എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഉപ്പാക്ക് കുറച്ച് 2 വർഷം മുമ്പ് ഒരു അറ്റാക്ക് വന്നു. അങ്ങനെ ശരിക്കും ഞങ്ങൾ അറിഞ്ഞില്ല ഇന്നാണ് സംഭവിക്കുന്നതെങ്കിൽ നാളെയാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്, ഉദാഹരണം പറഞ്ഞാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി പല ടെസ്റ്റുകൾ ചെയ്തു. അങ്ങനെ ഉപ്പ പുറത്തിരിക്കുകയാണ്, റിസൾട്ട് ഡോക്ടർ കണ്ടു. അപ്പോൾ ഡോക്ടർ ഇരുന്ന ഇരിപ്പിടത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റിട്ട് ഈ പേഷ്യൻ്റ് ആരാണ് എന്ന് ചോദിച്ചു. അങ്ങനെ ഉപ്പ വന്നപ്പോൾ, നിങ്ങൾ പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോകണം, നിങ്ങൾ എങ്ങനെയാ വന്നത് എന്ന് ചോദിച്ചു. പറഞ്ഞു ബൈക്കിലാണ്. ബൈക്കിലാണോ വന്നത്? അപ്പോൾ ബൈക്കിൽ വരാൻ പാടില്ലായിരുന്നു എന്ന നിലയിൽ ഡോക്ടർ അത്രയ്ക്കും വളരെ സിൻസിയറായിട്ടാണ്, അവർ അവരുടെ പഠനം അങ്ങനെയാണല്ലോ, അപ്പോൾ ആ ഒരു അവസ്ഥ വെച്ച് വളരെ സിൻസിയറായിട്ട് തന്നെ അവർ ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക്, അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു. അങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് ഞങ്ങൾ പോകുന്നത് പിറ്റേ ദിവസമാണ് ശരിക്കും. അങ്ങനെ അന്ന് കോവിഡിൻ്റെ സമയമായതുകൊണ്ട് ചില പരിമിതികൾ ചികിത്സാപരമായി മെഡിക്കൽ കോളേജിലുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഫാമിലിയിൽപ്പെട്ട ഒരാളുടെ ഒരു നിർദ്ദേശപ്രകാരം ഞങ്ങൾ വേറൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോയി. അങ്ങനെ അവർ സംസാരിച്ച് ഞങ്ങൾ ആൻജിയോഗ്രാമിന് വേണ്ടി മാനസികമായി തയ്യാറാക്കി. അങ്ങനെ ആൻജിയോഗ്രാം ചെയ്ത ശേഷം ഡോക്ടർ പറഞ്ഞത്, 3 ബ്ലോക്ക് ഉണ്ട്, 1 ബ്ലോക്ക് സിവിയർ ആണ്, അതായത് 90% ബ്ലോക്ക് ഉണ്ട്, നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കരുത്, പെട്ടെന്ന് തന്നെ ആൻജിയോപ്ലാസ്റ്റ് ചെയ്യണം, റിസ്ക്കാണ് എന്ന രീതിയിൽ ഡോക്ടർ സംസാരിച്ചു. അങ്ങനെ ഞാനും എൻ്റെ കൂട്ടത്തിൽ 1-2 പേരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേറെ എന്താ വഴിയല്ലേ, നമുക്കിനി ആൻജിയോപ്ലാസ്റ്റ് ചെയ്യലല്ലേ വഴിയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉപ്പ പറഞ്ഞു, എനിക്ക് ആൻജിയോപ്ലാസ്റ്റ് ചെയ്യണ്ട എന്ന് ഉപ്പ പറഞ്ഞു. അപ്പോൾ അത് ഡോക്ടർ അത് കേൾക്കാൻ തയ്യാറായില്ല, അവർ ഞങ്ങളെ ക്യാൻവാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഉപ്പ പറഞ്ഞ്, എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, സാമ്പത്തികം വളരെ ബുദ്ധിമുട്ടിലാണ്, അപ്പോൾ അവിടെ നൂലി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ്, നിങ്ങളുടെ ജീവിതമാണ്, റിസ്ക്കാണ്, ജീവൻ വെച്ച് കളിക്കരുത് എന്ന നിലയിലൊക്കെ ഡോക്ടർ പറയുകയും 2 ദിവസം കഴിഞ്ഞ് ഉടനെ പെട്ടെന്ന് തന്നെ വന്നേക്കണം, 2 ദിവസം പോലും ഞങ്ങൾക്ക് ഗ്യാരണ്ടി പറയാനില്ല എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തി ഞങ്ങളെ അയക്കാം. അപ്പം അതിനുശേഷം ഉപ്പ മെഡിസിനൊക്കെ എടുത്തു തുടങ്ങി. മെഡിസിനൊക്കെ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് എടുക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് നാൾക്ക് ശേഷം അക്യുപഞ്ചറുമായി ബന്ധപ്പെട്ട ചില അറിവുകൾ ഞങ്ങൾക്ക് ലഭിക്കുകയും, അങ്ങനെ മെഡിസിൻ എടുക്കും, ഇത്രയും സ്കിപ്പ് ചെയ്തത് കുറച്ചും കൂടെ അതിൻ്റെ അളവ് കൂടി, അതായത് ഇപ്പോൾ ആഴ്ചയിൽ 2-3 ദിവസമാണെങ്കിലും ചിലപ്പോൾ ആഴ്ചയിൽ 1 ദിവസമൊക്കെ എടുക്കുന്ന മെഡിസിൻ എടുക്കുന്ന രൂപത്തിലേക്ക് ഉപ്പ വന്നു. അപ്പോഴും ഞാൻ അക്യുപഞ്ചറിലേക്ക് എത്തിയിട്ടില്ല. പിന്നീട് കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ അക്യുഷ് അക്കാഡമിയിൽ അഡ്മിഷൻ എടുക്കുന്നത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് വലിയ ഒരു ഗുണത്തിൽ, അല്ലെങ്കിൽ വലിയൊരു നന്മയാണ് ഞങ്ങൾക്ക് അക്യുഷിലെ പഠനത്തിലൂടെ ലഭിച്ചത്. അതോടുകൂടി ഇപ്പോൾ പരിപൂർണമായിട്ടും ഒരു ആശങ്കയില്ലാതെ, കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടപ്പോൾ ഒരാശങ്കയില്ലാതെ മെഡിസിനൊക്കെ സ്റ്റോപ്പ് ചെയ്യുകയും വളരെ ആരോഗ്യകരമായി ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അന്ന് ദിവസം 2 ദിവസമാണ് ഡോക്ടർ പറഞ്ഞത്, ഇപ്പോൾ 2.5 വർഷത്തിൽ കൂടുതലായി. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ അക്യുഷിലേക്ക് അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പുണ്ടായൊരു സംഭവമാണ്, എൻ്റെ കുഞ്ഞിനൊരു പനിയുണ്ടായി. അപ്പോൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോയി, സാധാരണ പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് പോയത്. ഞാൻ 4-5 ദിവസം കഴിഞ്ഞപ്പോൾ അവർ ഇനി ഇവിടെ അതിനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഒരു വലിയൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ഞങ്ങളെ റെഫർ ചെയ്ത് അയച്ചു. അവിടെ കുഞ്ഞിനെ PICUയിൽ അഡ്മിറ്റ് ആക്കി. എൻ്റെ ഭാര്യയും അകത്തുണ്ട്. ഇപ്പോൾ സാധാരണ ആളുകൾ പറയുന്ന ഒരു വാക്കാണ്, അതായത് അക്യുപഞ്ചറിസ്റ്റുകൾ കണ്ണിൽ ചോരയില്ലാത്ത ആളുകളാണ്, കണ്ണിൽ ചോരയില്ലാത്ത ആളുകളാണ്, ഹൃദയങ്ങളൊക്കെ കല്ലുപോലെ ആയ ആളുകളാണ്. അതായത് അവർ രോഗങ്ങൾ വന്നാൽ നോക്കിക്കൊണ്ട് നിൽക്കും, അവരൊന്നും ചെയ്യൂല എന്നാണ് പറയുന്നത്. ശരിക്കും അക്യുപഞ്ചർ ചെയ്യും, കാഴ്ചയിൽ വളരെ ലഘുവായ ചികിത്സയാണ്. ഒരു പൾസ് നോക്കുക, ഒരു മെറിഡിയനിൽ പോയിന്റിൽ നീഡിൽ വയ്ക്കുന്നു, എടുക്കുന്നു, കാഴ്ചയിൽ വളരെ ലളിതമാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് വിചാരിക്കുന്നത്. ശരിക്കും അക്യുപഞ്ചർ ചികിത്സ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സാധാരണ ആളുകൾ പറയും, രോഗം വന്നാൽ നോക്കിക്കൊണ്ട് നിൽക്കും. ശരിക്കും എൻ്റെ കുഞ്ഞിനെ അവിടെ PICUയിൽ ചെയ്തത് എന്താണ് എന്ന് ആ ഒരു ഓർമ്മകൾ വരുമ്പോൾ ഇപ്പോഴും എൻ്റെ ഭാര്യയുടെ കണ്ണുകൾ നിറയും. ഒരു വിഷമത്തോടു കൂടിയല്ലാതെ ആ ഒരു സംഭവങ്ങൾ ഇപ്പോൾ പോലും
ഞങ്ങൾക്ക് ഓർക്കാൻ സാധിക്കില്ല എന്നുള്ളത്. കുഞ്ഞിൻ്റെ രണ്ട് കൈയും രണ്ട് കാലും പിടിച്ചു വെച്ചുകൊണ്ട് കമഴ്ത്തി കിടത്തി നട്ടെല്ലിന് ഇഞ്ചക്ഷൻ എടുക്കുന്ന അവസ്ഥ, അതുപോലെ ട്രിപ്പ് ഇട്ടിട്ട് ഒരു വെളുപ്പാം കാലത്ത് തന്നെ വന്ന് ആൻറ്റിബയോട്ടിക്കും മറ്റ് സംഗതികളും ശരീരത്തിലേക്ക് കയറ്റിവിടുന്ന ഒരു അവസ്ഥ. ഇങ്ങനെ ഒരുപാട് പീഡനങ്ങൾ എൻ്റെ കുഞ്ഞിന് അവിടെ നിന്നും ഏറ്റുവാങ്ങുകയുണ്ടായി. അപ്പോൾ ശരിക്കും ആരാണ് കണ്ണി ചോരയില്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ ആരാണ് ഹൃദയത്തിൽ കല്ലുവെച്ച, അല്ലെങ്കിൽ ഹൃദയം കല്ലുപോലെ ആയത് ആരാണ് എന്നൊക്കെ ശരിക്കും നമ്മൾ ഇരുന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ചികിത്സാപരമായി ഓരോ സമീപനങ്ങൾ സ്വീകരിക്കുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ സഹിക്കുകയും അല്ലെങ്കിൽ അതൊക്കെ വളരെ നന്മയായി കാണുകയും ശരീരം ചെയ്യുന്ന പല പ്രതിരോധ പ്രവർത്തനങ്ങളും അത് വളരെ നമ്മൾ ശരീരത്തിനോട് ചെയ്യുന്ന അല്ലെങ്കിൽ ചികിത്സാപരമായി ഞങ്ങളുടെ സമീപനങ്ങൾ അത് കണ്ണിച്ചോരയില്ലാത്തതായിട്ടൊക്കെ കാണുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ സ്വയം അത് ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും പല പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ കുടുംബപരമായി, അല്ലെങ്കിൽ വ്യക്തികൾ തമ്മിൽ, അല്ലെങ്കിൽ സാമ്പത്തികമായി, എന്തോ ആയിക്കോട്ടെ, എന്തെങ്കിലും പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ശരിക്കും ഇതിനൊക്കെ ഒരു പരിഹാരമുണ്ട് എന്ന് നമുക്കറിയാം. ആ ഒരു പരിഹാരത്തിന് വേണ്ടി നമ്മൾ ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം സോൾവ് ആകും, ഇന്നത് പരിഹരിക്കും, ഇത് റെഡിയാവും എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ ചില രോഗങ്ങൾ വന്നാൽ അത് ഒരിക്കലും മാറൂല എന്ന് നമ്മൾ മനസ്സിലാക്കി, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിൽ ആയിപ്പോയി എന്നുള്ളത് ശരിക്കും ഒരു ബലഹീനതയാണ്. ആ ഒരു കാഴ്ചപ്പാട് വളരെ ബലഹീനതയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ കുഞ്ഞിനെ പി എസ് സിയിൽ അഡ്മിറ്റാക്കി അങ്ങനെ അവിടെ കുറേ നാളുകൾക്ക് ശേഷം ഡിസ്ചാർജായി പോകുമ്പോൾ ഡോക്ടർ പറഞ്ഞത് കുഞ്ഞിനെ ശ്രദ്ധിക്കണം, ഒരു പനി വന്നു കഴിഞ്ഞാൽ വെച്ചോണ്ടിരിക്കരുത്, പെട്ടെന്ന് വരണം, ഇത്രയും വർഷം മെഡിസിൻ എടുക്കണം, അതുപോലെ ബ്രെയിനിന് പ്രശ്നം വരാൻ സാധ്യതയുണ്ട്, കാഴ്ചശക്തി കൽവിശക്തിയൊക്കെ പ്രയാസം വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് മെഡിസിനൊന്നും മുടക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഭയപ്പെടുത്തി. വാക്സിനേഷൻ ഒക്കെ വളരെ കൃത്യമായിട്ട് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തിയാണ് ഞങ്ങളെ വീട്ടിലേക്ക് വിടുന്നത്. അടുത്ത ആഴ്ച ചെക്കപ്പിന് വരണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് നാൾ ഞങ്ങൾ പോയി. അപ്പോഴും നമുക്ക് ഒരു ഡിസ്കംഫേർട്ട്, ഒരു എന്താ ഇതൊന്നും ഒരു പരിഹാരമല്ല എന്ന് അപ്പോഴും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് അതിനുശേഷമാണ് ഞങ്ങൾക്ക് അക്വിഷിലേക്ക് അഡ്മിഷൻ, അക്വിഷിൽ പഠിക്കാനുള്ള ഒരു അവസരം കിട്ടിയത്. അപ്പം ഞാനും അതുപോലെ എൻ്റെ ഭാര്യയും ഞാൻ അഡ്മിഷൻ എടുത്തു, അവിടെ പഠിച്ചു. അപ്പോൾ ആ ഒരു പഠനം ചില ക്ലാസ്സുകൾക്ക് ശേഷം തന്നെ ഞങ്ങൾ പരിപൂർണമായിട്ട് ഒരു ക്ലാസ്സുക്ക് ശേഷം തന്നെ ഞങ്ങൾ പരിപൂർണമായിട്ട് മെഡിസിനൊക്കെ സ്റ്റോപ്പ് ചെയ്തു. ഒരു രീതിയിലും പിന്നീട് കുഞ്ഞിന് ഞങ്ങൾ മെഡിസിൻ കൊടുത്തിട്ടില്ല. അതിനുശേഷം കുറച്ച് നാൾക്ക് ശേഷം ഒരു പനി വന്നു. ആ പനി വന്നപ്പോൾ ഞങ്ങൾ അക്യുപഞ്ചർ ചികിത്സയാണ് ചെയ്തത്. അങ്ങനെ കുഞ്ഞിന് പനി വന്നു, അത് മൂന്ന് നാല് ദിവസമായി പരിപൂർണമായിട്ട് സുഖപ്പെട്ടു. അന്ന് വന്ന അതേപോലെ കടുത്ത രീതിയിലുള്ള ടെമ്പറേച്ചർ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഞങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. തൊട്ട് നോക്കുമ്പോൾ നല്ല ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ നാല് ദിവസം കഴിഞ്ഞ് ആ പനിയൊക്കെ വളരെ ശക്തമായി അങ്ങനെ വിട്ടുമാറുകയും ചെയ്തു. ശരിക്കും അതിനുശേഷം ഇന്നേ വരെ കുഞ്ഞിന് അന്ന് ഒരു ആറുമാസം പ്രായമുള്ള സമയമാണ്, ഇപ്പോൾ ഏകദേശം രണ്ട് വയസ്സ് കഴിഞ്ഞു. അപ്പോൾ ഇന്നേ വരെ അതുപോലൊരു പനി പിന്നീട് വന്നിട്ടില്ല. പിന്നീട് പനി ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരും, അത് ഒരു ദിവസം നിൽക്കും, ചിലപ്പോൾ രണ്ട് ദിവസം നിൽക്കും, അതുപോലെ അങ്ങ് മാറിപ്പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനൊരു അനുഭവമാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഇങ്ങനെ മെഡിസിൻ ഇങ്ങനെ കൊടുത്ത് കുഞ്ഞിന് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളുണ്ടായി, അപ്പോൾ അത് രോഗിയായതുകൊണ്ടാണ് എന്നൊക്കെ ചിന്തിച്ച് അതുപോലെ മാതാപിതാക്കളെയും രക്ഷിതാക്കളെയും അതുപോലെ കുഞ്ഞിനെയൊക്കെ സഹതാപത്തോടുകൂടി സമൂഹം നോക്കുന്ന ഒരു ഭയങ്കരമായ ഒരു ഭയാനകരമായ ഒരു അവസ്ഥ പൊതുവെ സമൂഹത്തിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് ആ രീതിയിൽ പ്രയാസത്തിലേക്ക് അവർ എത്തുന്നതെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. ഇപ്പോൾ ഈ അക്യുപഞ്ചർ ചികിത്സയിലൊക്കെ കടന്നു വരുന്ന ആളുകൾ ഇതുപോലെ പ്രയാസങ്ങൾ അനുഭവിച്ച് അവർ മാറുകയൊക്കെ ചെയ്ത അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ട്. അത് വെച്ചാണ് ഈ രീതിയിൽ പറഞ്ഞത്. അതുപോലെ പല പ്രയാസങ്ങളും പിന്നീട് അക്യുപഞ്ചർ പഠന ശേഷവും നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഉപ്പ ഇങ്ങനെ ഒന്ന് വീഴുകയും സ്ലിപ്പായി വീഴുകയും അത് ഫ്രാക്ചർ ഉണ്ടെന്ന് തന്നെയാണ് ഉപ്പ പറയുന്നത്, ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അന്ന് ഒരു രീതിയിലുള്ള മെഡിസിനോ അല്ലെങ്കിൽ എക്സ്റേയോ ഒന്നും ഞങ്ങൾ എടുത്തില്ല. അക്യുപഞ്ചർ നിർദ്ദേശങ്ങൾ പാലിക്കുകയും അക്യുപഞ്ചർ ചികിത്സ സ്വീകരിക്കുകയും ചെയ്തു. അതുപോലെ എൻ്റെ കാലിലും ഒരു പ്രയാസം ഉണ്ടായി. അപ്പോൾ അത് പഴുത്ത് നല്ല നീര് വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഞാൻ എൻ്റെ നാട്ടിലല്ല, ഞാൻ വേറൊരു സ്ഥലത്തായിരുന്നു. അപ്പോൾ അവിടെ വെച്ചാണ് ഇത് സംഭവിക്കുന്നത്. അങ്ങനെ അത് നീര് നല്ല രീതിയിൽ വന്ന് നല്ലൊരു വേദന വന്നു.
അപ്പോൾ അവിടുത്തെ നമ്മുടെ ഒരു സുഹൃത്തിനെ വിളിച്ച് അക്യുപഞ്ചർ ചികിത്സ ചെയ്യുകയും ചെയ്തു. ഇരാറ്റുപേട്ടയാണ് സ്ഥലം. സുധീർ സാറിനെ വിളിച്ചാണ് ട്രീറ്റ്മെൻറ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം ട്രീറ്റ്മെൻറ് നീഡിൽ വെച്ച് എടുത്ത ഉടനെ നല്ലൊരു ആശ്വാസം ഉണ്ടായി. അപ്പോൾ എനിക്ക് അറിയാം നല്ലൊരു ഹീലിംഗ് ഇതിന് ശേഷം ഉണ്ടാവും. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആയപ്പോഴത്തേക്കും മൊത്തം നീര് കൂടുകയും ആ പഴുപ്പ് ഇങ്ങനെ പൊട്ടി ഒലിക്കാൻ തുടങ്ങുകയൊക്കെ ചെയ്യും. അപ്പോൾ അതോടുകൂടി പ്രയാസം, നല്ല പ്രയാസമായി. പിന്നെ കാല് ഒരു നിലയിലും തൂക്കിയിടാൻ പറ്റാത്ത കണ്ടീഷനൊക്കെ ആയി. അപ്പോൾ പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു, ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണ്, വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ വലിയൊരു അവസ്ഥയിലേക്ക് പോകും, അതുകൊണ്ട് എത്രയും വേഗം ഹോസ്പിറ്റലിലേക്ക് പോകണം, നിങ്ങൾ അക്യുപഞ്ചറൊക്കെ ശരി തന്നെ, പക്ഷെ ഈ ഒരു അവസ്ഥയിൽ നീ അതൊന്നും നോക്കരുത്, പെട്ടെന്ന് നീ ഹോസ്പിറ്റലിലേക്ക് പോകണം എന്നൊക്കെ പലരും അഭിപ്രായങ്ങൾ പറഞ്ഞു. ഒരുപാട് ആളുകൾ ആ രീതിയിൽ അഭിപ്രായമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയത്ത് എനിക്ക് മാനസികമായി ഒരു അസ്വസ്ഥത ഉണ്ടായില്ല. എനിക്ക് ഇതിനിപ്പോൾ എന്തെങ്കിലും ആകുമോ എന്നൊരു ചിന്തയേ എനിക്കുണ്ടായില്ല. വളരെ സ്വസ്ഥമായിട്ട് തന്നെ എനിക്ക് ആ ഒരു സമയം കഴിച്ചു കൂട്ടാൻ സാധിച്ചു. കുറച്ച് കൃത്യമായി പറഞ്ഞാൽ 3-4 ദിവസം നല്ല നീര് ഇങ്ങനെ കൂടുകയും പിന്നീട് 2 ദിവസം കൊണ്ട് പരിപൂർണമായിട്ടും നീര് മാറുകയും ഏകദേശം 1 ആഴ്ചയ്ക്കകം തന്നെ പരിപൂർണമായിട്ടും മാറി ഒരു 70% സുഖപ്പെട്ട് എനിക്ക് നടക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തി. അങ്ങനെ 10 ദിവസം കഴിഞ്ഞതോടുകൂടി പരിപൂർണമായിട്ട് രോഗം മാറുകയും ചെയ്തു. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ ഇങ്ങനെ അക്യുപഞ്ചർ പഠനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഉണ്ടായി. 1-2 മാസം മുമ്പ് ഉപ്പാക്ക് പ്രോസ്റ്റേറ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായി. അപ്പോൾ അത് വളരെ കടുത്ത നിലയിലാണ് അത് ഉണ്ടായത്. ശരി, 10 വർഷം മുമ്പ് ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടർ സർജറി പറഞ്ഞതാണ്. പക്ഷേ ഉപ്പാക്ക് അറിയാൻ സർജറി ഒരു പരിഹാരമല്ല, കാരണം വേറൊരു ചികിത്സയുമായി ബന്ധപ്പെട്ട് ഉപ്പ സർജറിയും അതുപോലെ മറ്റ് അലോപ്പതിയുടെ ചികിത്സകൾ ചെയ്ത് അതിൻ്റെ പ്രയാസം കുറേ കാലം അനുഭവിച്ച ഒരാളാണ്, കുറേ വർഷങ്ങളോളം അനുഭവിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ സർജറി ഒരു പരിഹാരമല്ല എന്ന് പരിപൂർണ ബോധ്യം ഉണ്ടായിരുന്നു. എങ്കിൽ പോലും എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ അലോപ്പതി തന്നെ പോവുകയും ചെയ്യും. പക്ഷെ അക്യുപഞ്ചർ ചികിത്സയിൽ ഇപ്പോൾ വളരെ നല്ല, ഇതുപോലെ മുമ്പ് വരാത്ത രീതിയിൽ പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നം വരികയും അങ്ങനെ വയറിൻ്റെ ഭാഗമൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും നല്ല കല്ലുപോലെയാണ് ഇരുന്നത്. അപ്പോൾ ഉപ്പാക്ക് വിശപ്പ് ദാഹം ഒക്കെ വളരെ കുറവായിരുന്നു. സാധാരണ ആളുകൾ പറയും പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നമൊക്കെ വന്നാൽ ഒരുപാട് വെള്ളം കുടിക്കണം. ഇനി അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. വിശപ്പ് ദാഹം നോക്കി നമ്മൾ വെള്ളം കുടിക്കുക, അങ്ങനെ ആഹരിക്കുകയും ചെയ്യുക. അപ്പോൾ വളരെ കുറഞ്ഞ അളവിൽ വെള്ളം കുടിക്കുകയും ആഹാരം പരിപൂർണമായി ഒഴിവാക്കുകയും ചെയ്തു. കൃത്യമായി പറഞ്ഞാൽ 5-6 ദിവസം കൊണ്ട് തന്നെ ഒരു നല്ലൊരു ശതമാനം പ്രയാസം മാറി. അങ്ങനെ ഏകദേശം 2 ആഴ്ച കൊണ്ട് പരിപൂർണമായിട്ട് രോഗം സുഖപ്പെടുകയും ചെയ്യും. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ ഈ അക്യുപഞ്ചറുമായി ബന്ധപ്പെട്ട്, അക്യുപഞ്ചർ ചികിത്സയുമായി ബന്ധപ്പെട്ട്, അതിന് അക്യുപഞ്ചർ പഠനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രയോജനങ്ങളാണ് ഞങ്ങൾ കുടുംബത്തിനുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ എൻ്റെ അടുക്കൽ ചികിത്സയ്ക്ക് വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരും ഇപ്പോൾ വളരെ ആശ്വാസത്തിലാണ്. വർഷങ്ങളോടെ മെഡിസിൻ എടുത്ത്, പല പ്രയാസങ്ങൾക്കും മെഡിസിൻ എടുത്ത് കഴിഞ്ഞുകൂടിയ ഒരുപാട് ആളുകൾ, അവരൊക്കെ ഇന്ന് മെഡിസിനൊക്കെ നിർത്തി വളരെ സന്തോഷത്തോടുകൂടി യാതൊരു പ്രയാസങ്ങളും ഇല്ലാതെ അക്യുപഞ്ചർ ചികിത്സയുടെ പോലും ആവശ്യമില്ലാതെ ജീവിക്കുന്നു. സർജറി പറഞ്ഞ ആളുകൾ, അങ്ങനെ ഒരുപാട് കേസുകൾ. എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു വലിയൊരു ഗിഫ്റ്റായിട്ട് തന്നെ ഞാൻ പറയുന്നത്, നിങ്ങൾ അക്യുപഞ്ചർ പഠിക്കണം. ഏറ്റവും കുറഞ്ഞത് ഒരു കുടുംബത്തിൽ ഒരു അക്യുപഞ്ചറിസ്റ്റെങ്കിലും ഉണ്ടാകണം. അക്യുഷ് അക്കാഡമിയിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് പഠിക്കണം എന്നതാണ് എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റിയ വലിയൊരു ഗിഫ്റ്റ്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ശാരീരികമായി ഉണ്ടാകുമ്പോൾ നിങ്ങൾ സ്വീകരിക്കുന്നത് സിംഗിൾ പോയിൻ്റ് അക്യുപഞ്ചർ ചികിത്സയായിരിക്കണം എന്നതും കൂടി നിങ്ങളുടെ ഗുണത്തിന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളോട് പറയുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.